ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കാര്യം ഒത്തിരി ആൾക്കാർ ഇപ്രാവശ്യം എനിക്കിങ്ങനെ വാട്സപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു ഒക്കെ ചോദിക്കുകയുണ്ടായി, വിളിച്ചും ചോദിച്ചു. ഇനി ഇപ്രാവശ്യം കർക്കിടകവാവ് ബലിയിടുന്നത് എങ്ങനെയാണ്, നമുക്ക് ക്ഷേത്രത്തിലും കടവുകളിലും ഒന്നും പോയി ഇടാനുള്ള സാഹചര്യമോ ഒന്നും ഇല്ലല്ലോ, എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു വിഷയമുണ്ട്, അവരവർക്ക് പുറത്ത് പോയി ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ അവരവരുടെ വീട്ടിൽ തന്നെ ബലിയിടുക. അപ്പോൾ ആ വീട്ടിൽ തന്നെ ബലിയിടണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ഗ്രഹിച്ചിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം ഒരു വീഡിയോ ആക്കി എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടിരിക്കട്ടെ എന്നൊരു തോന്നൽ. നമ്മുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ കുലാചാരം, സാമുദായികപരമായിട്ടുള്ള ആചാരം, ദേശാചാരം, മതപരമായിട്ടുള്ള ആചാരം, ഇങ്ങനെ പല വിധത്തിലുണ്ട്. എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യവും പറയപ്പെടുന്നുണ്ട്. ഈ ആചാരങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളൊരു ധാർമ്മിക ശക്തി ഉണ്ടാവുള്ളൂ. തന്നിമിത്തം നമുക്ക് ഈ ആപത്തുകളെ എല്ലാം തരണം ചെയ്യാനും മുന്നോട്ട് പോകാനും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകാനും ഒക്കെ ഇടയുണ്ടാക്കുകയും ചെയ്യുന്നു. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനും രോഗമില്ലാതിരിക്കുന്നതിനും ഒക്കെ പിതൃകർമ്മം ചെയ്യുന്നതുകൊണ്ട് സാധിക്കുമെന്ന് ജ്യോതിഷശാസ്ത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ ബലികർമ്മം തന്നെ രണ്ട് വിധത്തിൽ പറയുന്നുണ്ട്, ഒന്ന് ഏകോദിഷ്ടമെന്നും മറ്റൊന്ന് പാർവണമെന്നുമാണ് പറയുന്നത്. ഒരാളെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്ന ബലിയാണ് ഏകോദിഷ്ടം. നമ്മുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വാർഷികമായിട്ട് നമ്മൾ ആ മരിച്ച മാസം ആ മരിച്ച നക്ഷത്രത്തിൽ മരിച്ച ആൾക്ക് വേണ്ടിയിട്ടിടുന്ന ബലി, അതാണ് നമ്മൾ ഏകോദിഷ്ടം എന്ന് പറയുക. എന്നാൽ പാർവണം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഒന്നിച്ച് സങ്കല്പിച്ചിട്ട് ചെയ്യുന്ന ബലികർമ്മമാണ്. അപ്പോൾ അത് നമ്മുടെ മുത്തശ്ശന്മാർ, മുതുമുത്തശ്ശന്മാർ, അങ്ങനെ പൂർവികരായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൂടി ഒന്നിച്ച് ചെയ്യുന്ന ബലികർമ്മമാണ് പാർവണം. അപ്പോൾ അതാണ് നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ബലിയുടെ ഒരു പ്രത്യേകത. ഈ പാർവണം എന്ന് പറയുന്ന ബലിയാണ് നമ്മൾ കർക്കിടകവാവിന് നടത്തുന്നത്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൊക്കെ ഒരു ദിവസം എന്നാണ് സങ്കല്പം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസ്യയാണ് കർക്കിടക മാസത്തിലെ. അതുകൊണ്ടാണ് ഈ കർക്കിടകവാവ് ബലിക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് പറയപ്പെടുന്നത്. സത്യത്തിൽ ഈ മരിക്കാതെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ചൈതന്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ബലികർമ്മം നടത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം, നമ്മുടെ ഈ ശരീരം ലഭിച്ചത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെല്ലിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അവയ്ക്ക് പുറകിൽ സങ്കീർണമായിരിക്കുന്ന ജനറ്റിക് ഘടകങ്ങളുണ്ടെന്നൊക്കെയാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഈ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് 32 തലമുറ വരെയുള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന്. ഇതിൽ തന്നെ 7 തലമുറ വരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ബലിയിടുന്നത് ഈ 7 തലമുറയ്ക്കാണ്. മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഈ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ പൂർവികർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ള അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ബലി ഇടുന്നത്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ബലിയിടണമെന്നാണ് പറയപ്പെടുക. മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ മുത്തശ്ശന്മാർക്കും മുതുമുത്തശ്ശന്മാർക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രപഞ്ചത്തിൽ മറഞ്ഞുപോയ എല്ലാ ചൈതന്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബലികർമ്മം നടത്തുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കുളത്തിൻ്റെ അടുക്കലോ കിണറിൻ്റെ അടുക്കലോ മുറ്റത്തോ ശുദ്ധമായ സ്ഥലങ്ങളിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് തെക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ്. അതിന് കാരണം തെക്ക് ദിക്കിൻ്റെ അധിപൻ യമനാണെന്നാണ്. തിരുവല്ലത്ത് ഇപ്രാവശ്യം ബലിതർപ്പണം ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെയ്യുന്ന ആചാര രീതിയിൽ ഒരു ബലിതർപ്പണത്തിൻ്റെ രീതി നമുക്ക് ഇവിടെ നോക്കി വീട്ടിൽ വെച്ച് എളുപ്പം ചെയ്യാവുന്നതാണ്. അതിനാൽ ആ ബലിതർപ്പണ രീതി ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഏത് കൊച്ചുകുട്ടികൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു രീതിയാണിത്. ഇതിനുവേണ്ടി നമ്മൾ കരുതേണ്ട സാധനങ്ങൾ: ഒരു നിലവിളക്ക്, ഒരു കിണ്ടി, കുറച്ചെള്ള, അരളിപ്പൂവ്, അല്ലെങ്കിൽ ചെറുള കിട്ടുകയാണെങ്കിൽ കുറച്ച് ചെറുളയും കുറച്ച് തുളസിപ്പൂവും ആകാം, കുറച്ച് ഉണക്കലരി, കുറച്ച് നെയ്യ്, കുറച്ച് തേന്, ഒരു കദളിപ്പഴം, ഒരു പഴം, ഒരു 10-15 ദർഭപ്പുല്ല്, ഒരു 3 വാഴയില, സ്വല്പം ചന്ദനം, ഒരു പാത്രത്തിൽ ജലം, ഒരു പലക, 2-3 സാമ്പ്രാണിത്തിരി എന്നിവ കരുതുക. തളിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് കിഴക്ക് ദർശനത്തിൽ ഇലയിട്ട് നിലവിളക്ക് തെളിയിക്കുക.
നിലവിളക്കിന് സമീപം സൗകര്യപ്രദമായ പലകയിൽ തെക്ക് ദർശനത്തിൽ നമ്മൾ ഇരിക്കുക. മുൻവശത്ത് ഇടതുവശത്തെ ഇലയിൽ അല്പം എള്ളും ചോറും പഴവും എന്നിവ റെഡിയാക്കി വെക്കുക. വലതുവശത്തെ ഇലയിൽ ചന്ദനവും പൂവും എള്ളും എടുത്തു വെക്കുക. ശുദ്ധമാക്കിയ കൈകൾ കൊണ്ട് അല്പം പൂവ്, ചന്ദനം, എള്ള എന്നിവ കിണ്ടിയിലെ ജലത്തിലേക്കിടുക. എന്നിട്ട് കിണ്ടിയുടെ വാരും വായും അടച്ച് കിണ്ടി മുകളിലേക്ക് തല വരെ ഉയർത്തിയിട്ട് ആകാശഗംഗയെയും സപ്തതീർത്ഥങ്ങളെയും നമ്മൾ ഈ ജലത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓം ഗംഗായേ നമഃ. ഓം ഗംഗേജ യമുനേ ചൈവ ഗോദാവേരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരും. ആകാശഗംഗ കൊണ്ടും സപ്തതീർത്ഥം കൊണ്ടും മാനസ സങ്കല്പ പിതൃതീർത്ഥം സമർപ്പയാമി എന്ന് പ്രാർത്ഥിക്കുക. കിണ്ടിയിൽ നിന്നും വാരി വഴി മൂന്ന് പ്രാവശ്യം ജലമെടുത്ത് കിണ്ടിക്കകത്തേക്ക് ഒഴിച്ചിട്ട് ആ കിണ്ടിയുടെ ഇലയുടെ താഴെ വെച്ച് തൊഴുതു പറയുക, പിതൃതീർത്ഥം പ്രോക്ഷയാമി. കുറച്ച് ഗംഗാജലം കിണ്ടിയുടെ വാലിലൂടെ എടുത്ത് ദേഹത്ത് തളിച്ചു പറയുക, ഓം ദേഹശുദ്ധിയും സമർപ്പയാമി. ഇനി കുറച്ച് ജലം കയ്യിലെടുത്ത് പൂവിരിക്കുന്ന ഇലയുടെ മുൻഭാഗത്ത് തളിച്ച് വൃത്തിയാക്കി മെഴുകുക. കൈകൾ ശുദ്ധിയാക്കി തയ്യാറാക്കിയ ദർഭ കൊണ്ടുള്ള പവിത്രം വലത്ത് കൈയിലെ മോതിരവിരലിൽ അണിഞ്ഞ് ഒരു പൂവെടുത്ത് നാരായണ ഭഗവാനെയും പിതൃക്കളെയും ധ്യാനിച്ച് മെഴുകിയ സ്ഥലത്ത് സമർപ്പിക്കുക. ഒരു പൂവെടുത്ത് ബലികർമ്മങ്ങൾക്ക് വിഘ്നം വരാതിരിക്കാനായിട്ട് ഓം വിഘ്നേശ്വരായ നമഃ എന്ന് പ്രാർത്ഥിച്ച് നിലവിളക്കിന് മുന്നിലേക്ക് സമർപ്പിക്കുക. ഇനി ഇലയിൽ വെച്ചിരിക്കുന്ന 6 ഇഞ്ച് നീളത്തിൽ മുറിച്ച 9 ദർഭപ്പുല്ലെടുത്ത് ഗംഗാജലം കൊണ്ട് കഴുകി അല്പം എള്ളും പൂവും ചന്ദനവും ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം മഹാദേവായ നമഃ. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് മെഴുകിയ സ്ഥലത്ത് നിരത്തി വെച്ച് പറയുക, ഓം പീഠവന്ദനം സമർപ്പയാമി. ഇനി വലതുവശത്തെ ഇലയിൽ നിന്നും എള്ള്, പൂവ്, ചന്ദനം എന്നിവ ഗംഗാജലം കൂടെ ചേർത്ത് എടുത്ത് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ഓരോന്നായി പീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയുക, ഓം തിലാഭിഷേകം സമർപ്പയാമി. ഓം കളഭാഭിഷേകം സമർപ്പയാമി. ഓം പുഷ്പാഭിഷേകം സമർപ്പയാമി. വീണ്ടും ഗംഗാജലം ഒഴിച്ചു പറയുക, ഓം ഗംഗാതീർത്ഥം സമർപ്പയാമി. ഇനി പവിത്ര ഊരി നമ്മൾ പൂവിരിക്കുന്ന ഇലയിലേക്ക് വെക്കുക. ആ ചോറിരിക്കുന്ന ഇലയിൽ നിന്നും സ്വല്പം ചോറെടുത്ത് പഴവും എള്ളും ചേർത്ത് ഉരുട്ടി വെക്കുക. എന്നിട്ട് കൈകൾ വീണ്ടും കഴുകി ശുദ്ധമാക്കി പവിത്രം അണിഞ്ഞ് ആ ഉരുളച്ചോറ് വലത് കൈയിലെടുത്ത് എള്ള, ചന്ദനം, പൂവ് എന്നിവ ചേർത്ത് ഗംഗാജലവും സ്വല്പം തളിച്ച് രണ്ട് കൈകളും ചേർത്ത് നെഞ്ചോട് ചേർത്തിട്ട് പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം മഹാദേവായ നമഃ. പിതൃലോകത്തുള്ള മാതൃപിതൃ പരമ്പരകളിൽപ്പെട്ട ജ്ഞാന അജ്ഞാന അഗ്നിശ്രോതാദി സർവപിതൃക്കൾക്കും ഈ ശുഭദിനത്തിൽ ശ്രാദ്ധമൂട്ടി തൃപ്തിപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിച്ച് മുഖത്ത് 3 പ്രാവശ്യം ഉഴിഞ്ഞുകൊണ്ട് പറയുക, ഏഹി ഏഹി ഉത്തിഷ്ഠ ഉത്തിഷ്ഠ പിതൃപിതാമഹ പ്രപിതാമഹ മഹാന്മാർക്കും മാതൃ മാതാ പ്രമാതാക്കൾക്കും പാർവണ ശ്രാദ്ധം ഊട്ടുന്നു. ഓം ശ്രാദ്ധപിണ്ഡം സമർപ്പയാമി എന്ന് പറഞ്ഞ് നിരത്തി വച്ചിരിക്കുന്ന ദർഭയുടെ മധ്യഭാഗത്തേക്ക് വെക്കുക. ഇനി ഒരു പൂവെടുത്ത് ഗംഗാജലം ചേർത്ത് പിണ്ഡത്തിന് മുകളിൽ വെച്ച് പറയുക, ഓം പിണ്ഡവന്ദനം സമർപ്പയാമി. എന്നിട്ട് എള്ളും ചന്ദനവും പൂവും ഗംഗാജലം ചേർത്ത് 3 പ്രാവശ്യം ഓരോന്നായി പിണ്ഡത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓം തിലാഭിഷേകം സമർപ്പയാമി. ഓം കളഭാഭിഷേകം സമർപ്പയാമി. ഓം പുഷ്പാഭിഷേകം സമർപ്പയാമി. ഓം ഗംഗാതീർത്ഥം സമർപ്പയാമി. ഇനി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് പിണ്ണത്തിന് കുറുകെ വെച്ച് ഓം പട്ടു വസ്ത്രാലങ്കാരം സമർപ്പയാമി എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഇലയിൽ മാറ്റി വെച്ചിരിക്കുന്ന ചോറെടുത്ത് ഗംഗാജലം ചേർത്ത് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക, മാതൃമാതാമഹ പിതൃപിതാമഹ ജ്ഞാന അജ്ഞാന അഗ്നിശ്രോതാദി സകല പിതൃക്കൾക്കും ശ്രാദ്ധത്തോടൊപ്പം 1, 2, 3 തവണ ബലിതൂകി തൃപ്തിപ്പെടുത്തിക്കൊള്ളുന്നു. എന്നിട്ട് ഇലയിൽ നിന്ന് ഒരു ചോറെടുത്ത് മണപ്പിച്ച് പിന്നിലേക്ക് എറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, ഓം ഘ്രാണാഭക്ഷണം സമർപ്പയാമി. ഇനി ഇലയിൽ ബാക്കിയുള്ള എള്ള്, പൂവ്, ചന്ദനം എന്നിവ ഗംഗാജലം ചേർത്ത് കൈകൾ നെഞ്ചോട് ചേർത്ത് തൊഴുതു പറയുക, മനസാ വാച കർമ്മണ അറിഞ്ഞോ അറിയാതെയോ ശ്രാദ്ധകർമ്മങ്ങളിൽ കുറ്റമോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതൃക്കളും ഭഗവാനും ക്ഷമിക്കുക എന്ന് പ്രാർത്ഥിക്കുക. ഏഹി ഏഹി മമ പിതൃ ക്ഷമസ്വ ക്ഷമസ്വ നാരായണ പാതേ ദ്വാസയാമി എന്ന് പറഞ്ഞിട്ട് ആ പൂ പിണ്ഡത്തിന് മുകളിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ പിടിച്ചുകൊണ്ട് നമസ്കരിക്കുക. ഓ നമോ നാരായണായ നമഃ. ഓ നമോ നാരായണായ നമഃ. ഓ നമോ നാരായണായ നമഃ എന്ന് പ്രാർത്ഥിക്കുക. ഒടുവിൽ പിണ്ണച്ചോറ് ഇരുന്ന ഇലയും
ബാക്കി ദ്രവ്യങ്ങളും എല്ലാം കൂടെ രണ്ടിലയിലായിട്ട് എടുക്കുക. ചോറെടുത്ത ഇല പൂവെടുത്ത ഇലയുടെ മുകളിൽ വെച്ച് ചേർത്ത് തലയിൽ വെച്ച് കാക്കയ്ക്കെടുക്കാൻ സൗകര്യത്തിനായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം ദേഹശുദ്ധി വരുത്തിയിട്ട് നമുക്ക് വീട്ടിൽ പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു സമ്പ്രദായത്തിൽ ബലികർമാദികൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഗ്രഹത്തിൽ വെച്ചിത് ചെയ്യാൻ കഴിയും. വിസ്തരിച്ചതിൻ്റെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും മനസ്സിലാക്കി ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇപ്രാവശ്യത്തെ വാവുബലി നിങ്ങൾക്കെല്ലാവർക്കും ഇടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.